ഒരു മനുഷ്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ട്, ജനങ്ങൾ ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അളക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എനിക്ക് തോന്നുന്നത്, ആ വ്യക്തി മരണപ്പെടുമ്പോൾ ജനങ്ങൾ എത്രമാത്രം അതിൽ കൺസേൺഡ്, അവരെത്രമാത്രം അത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരുപക്ഷെ വേർപെട്ടു പോയ നേതാക്കളിൽ വ്യത്യസ്തനാണ്. ലക്ഷങ്ങളാണ് അദ്ദേഹത്തെ അനുഗമിച്ചത് അന്ത്യയാത്രയിൽ. മാത്രമല്ല, ആ കബറിടത്തിൽ ഇപ്പോഴും അതേ വികാരത്തോടുകൂടി ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. അപ്പം ജനഹൃദയത്തിൽ എന്തുമാത്രം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. എന്തുകൊണ്ടാണ് ഇത്? അതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത. ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരാളാണ്. അതായത് സ്വന്തം സുഖസൗകര്യങ്ങൾ വിസ്മരിച്ച് ഒരുപക്ഷെ ഭക്ഷണവും ഉറക്കവും വിശ്രമവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ജീവിതം മുഴുവൻ ബഹുജനങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തിക്കും വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ച ഒരു ജീവിതം, അതാണ് ഉമ്മൻചാണ്ടിയുടേത്. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം സ്വന്തം ജീവിതം ഒരു പരീക്ഷണം, സത്യാന്വേഷണ വഴികളിൽ അർപ്പിച്ച ഒരു ജീവിതമാണ് മഹാത്മാഗാന്ധിയുടേത് എന്ന് പറയാറുണ്ട്. അത് അന്നത്തെ രീതിയിൽ ലോകം ബഹുമാനിച്ച ഒന്നാണ് താനും, സംശയമൊന്നുമില്ല. പക്ഷേ സ്വന്തം ജീവിതം, അത് ഭരണകർത്താവ് ജനാധിപത്യത്തിലെ ഒരു പോരാളി പദവികളിലൊക്കെ വന്നപ്പോൾ ആ പദവി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ നിലയിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം എന്നുള്ള നിലക്ക് പോരാടിയ ഒരാളാണ്. അതിൽ സ്വന്തം സമയമില്ല, ആർക്കും ഒരു സമയമുണ്ടാവും. എം എൽ എ കോട്ടേസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സന്ദർശകർക്ക് പ്രത്യേക സമയമില്ല. അങ്ങനെ ഒരാളുണ്ടോ? നമ്മുടെ കൂട്ടത്തിലൊന്നും നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് വരാം, 5 മണിക്ക് വരാം. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കണ്ടേ എന്നുള്ള ചോദ്യം വരും. ഇല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അതൊക്കെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിട്ടുള്ളത്. തുറന്നിട്ട് കൊടുത്താൽ ജനങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എം എൽ എ കോട്ടേഴ്സിലെ മുറി, ഇവിടെ വാതിൽക്കൽ നമുക്ക് ചെന്ന് നോക്കിയാൽ എം എൽ എ ഒക്കെ ആയിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അത് തുറന്ന് തന്നെ കിടക്കും. അതേപോലെ തന്നെ പിന്നെ ഭക്ഷണ സമയം ഇല്ല, അത് ആളുകളെ കാണുന്നിടയിൽ കയ്യിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. പിന്നെ ഇരിക്കണമെന്നില്ല, കിടക്കണമെന്നില്ല, യാത്രക്ക് ഇന്ന ക്ലാസ് വേണമെന്നില്ല, ഇന്ന വാഹനം വേണം എന്നില്ല, ഒക്കെ അങ്ങനെ അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ അങ്ങ് നീന്തിപ്പോയ ഒരു ജീവിതം, അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.